नमस्कार वेलकम टू बैक आवर चैनल बुनास व्लॉगिन्टे वीडियो स्वागत इन ऐसा कोची धनुषकोडी अब कोची मधुरा धनुषकोडी देशीयपाता ओर नाम रात्रि अभय तेड़ी नमें हाईवे अथॉरिटी ऑफ इंडिया चुनाव टॉयलेट सौकर्य कह अब टॉयलेट ब्लॉक फ्री आईटा इवे नमुक नमें वे उड़ान्ल सौकर्य कटी अदा नाम कुछ रात्रि वैगे इवड़े नमुक सौकर्य कटीटेंवेंटी फोर अवेस ओपन अब नमें एल हईवे इला सौकर्य पुलिकार पर अब नेरे नमें रामेश्वर धी मधुरुक रूट ऐसे पत् कीटर ओडि वह इत्र नईट स्टे अब रे फ्रेशप मधुरुक तैयारपा ब्रोन विचान ग्यास ऑफा संविधान अभी कई एत उ ग्यास ऑफा संविधान ओय रहा ब्रेकफास्ट कई यात्री नी रोड सामानवे पाकूरी कटनपू आ भागत ई का वह मोटा का पेटे नोक और वी सौंड मे कूल और वी सौंड कशे कोरोना आयोजन अल इन चरव ट्रेन पे मधुर रामेश्वर मधुर रामेश्वर रेलवे इलेक्ट्रिकल आई डीसल मधुर रामेश्वर रोड हाईवे धारा इष्टिक फैक्टरी ओड फैक्टरी चेरान रु सैड धारा अब भाग मे का रु सैड इवेदमीटर नमुक मधुर इष्टिक फैक्टरी फैक्टरी ना मोटी अवड़े काटाड़ी नाटिल अगर वरिदानो वेटाड़ी काड़ नमें नाटिल काटाड़ी भाग अब ई प्रतिसंधी कई कचो अदा वेट मत का धारा इोट वर वेल का ई काटाड़ी निका का मोटे अड़ता का स्थल इन्ले नाम कटना अवड़ी ऐसा मोटी कल ई हाईवे सैडिल इोले टॉयलट ट्वेंटी फोर अवेस वर्किंग अब वाली प्रयोजन कम यात्री मुश्बू वर यात्री नमुक कंफर्टबल यात्रा पेटर साचर्य नाशनल हाईवे अथॉरिटी ऑफ इंडिया एल रेडी आक रोड सूपर रोड इनको यात्रा मेलते आकाशो आोड का सूपर मेन रोड कड़ी हाईवे कड़ी ओडिका विरसत आयोजन कं का चलू कैरी सैडिल करी कृषि ई करी विलया अट नटे नट कुे विजी करी कंप चाड़ी अलग करीब
അവിടെ അണ്ണന്മാരും എല്ലാം ഉണ്ടോ എന്ന് നോക്ക, അല്ലാതെ അവരെ വിളിച്ചിട്ട് പോവും. ആണോ വിളഞ്ഞ? അല്ല വിളഞ്ഞ കരിമ്പല്ല, നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ വണ്ടി ഏതായാലും ഇവിടെ നിർത്തി, ഈ കരിമ്പ് കൃഷിയുടെ അരിക്കെ കൊണ്ടുവന്നിട്ട് ഏതായാലും നിർത്തി. ഈ സൈഡ് ഫുള്ള് കരിമ്പാണ്, ആ റോഡിൻ്റെ അരികെ തന്നെയാണ് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയേക്കുന്നത്. ഈ സൈഡ് ഫുള്ള് പരുത്തി കൃഷിയാണ്. ഇങ്ങോട്ട് ഇറങ്ങാൻ വഴിയുണ്ടോ? ആ അതിലെ വഴിയുണ്ടോ? വാ ഇതിലേ വാ, ഞാൻ ഇതിലേ വരാം. നമ്മളെ ഇവിടെ ഇറങ്ങിയപ്പം പരുത്തി നിൽക്കുന്നുണ്ട്. പരുത്തി വേണ്ടേ, പരുത്തി പൂവ്, എൻ്റെ കാതുകൊണ്ട് അവിടെ ഉണ്ട്, വലിയ കാ പിടിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. ആ അതാ നിൽക്കുന്ന കാ, അതാ നിൽക്കുന്ന കാ അല്ലേ വേണ്ട, പരുത്തിയുടെ കായാണിത്. ഇത് ഈ കാ പിന്നെ പൂവായി നല്ലൊരു വിരിഞ്ഞ് വരും. വേണ്ട ഇത് വരും, ഇത് മൊത്തം പരുത്തി കൃഷിയാ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് പറയാതിരിക്കുന്നത്. ഇവൻ അറിയാൻ പിന്നല്ല, നൂലെന്ന് കേട്ടിട്ടില്ല. പരുത്തി നൂല് അതായിരിക്കും. നമ്മുടെ ഈ പരുത്തി പൂവിന്റെ കളറ് മഞ്ഞ കളറാണ്, പിന്നെ റോസും ഉണ്ട്. എനിക്കൊന്നും അത് അവസാനമാണെന്ന് തോന്നുന്നു. അത് ഇത് പൊഴിഞ്ഞു പോകാണ്ട്, ഇപ്പം മഞ്ഞ കളറാണ്, ഇത് നല്ലപോലെ വിടർന്ന് നിൽക്കുന്നതാ. പക്ഷെ ഇത് പൊഴിഞ്ഞു പോകാറാകുമ്പോഴത്തേനെ ദാണ്ട് ഇവിടെ നോക്കേ, റോസ് കളറായി മാറുന്നു. ആ റോസ് കളറായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഇതിന് വിളവെടുപ്പ് ആയിട്ടില്ല, വിളവെടുപ്പ്. ഇപ്പൊ നമ്മളിവിടെ പോയ ഒരു അണ്ണൻ്റെക്ക് ചോദിച്ചപ്പോ അണ്ണൻ പറഞ്ഞത് ഒരു മാസം കൂടി കഴിയുമെന്നാണ് പറഞ്ഞത്, എന്റെ വിളവെടുപ്പ് ഒക്കെ ആകുമ്പോഴത്തേന്. ഏതായാലും നമ്മൾ ഇതിനകത്തൊരെണ്ണം പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പൊട്ടിച്ചു നോക്കിയത് എങ്ങനെയാ സംഭവം. പക്ഷെ പൊട്ടുന്നില്ല, നല്ല പാ ഇതാ ഇതിനകത്ത്. കണ്ടോ സൈഡ് പൊട്ടിയിരിപ്പുണ്ട്, സൈഡ് പൊട്ടിയിരിപ്പുണ്ട്. അതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ നമ്മള് നൂലെടുക്കുന്നേ, ഇതിങ്ങനെ വിടരുത്, ഇങ്ങനെ അങ്ങനെ. ആ അത് കണ്ടോ, ആ ഇതിനകത്ത് നിന്നാണ്. ആ ഹാ ഹാ സൂപ്പർ. ഇതിപ്പോ നമ്മൾ ഇവിടെ അണ്ണൻ്റെ ചോദിച്ചിട്ട് അവർണം പറിച്ചത് കേട്ടോ, അല്ലാതെ ചോദിക്കാതെ ഒന്നല്ലോ. ചോദിക്കാതെ പറിച്ച അവൻ ഇടിക്കും നമ്മളെ. ആണ്ടെ, ഇതാണ് സംഭവം, ഇതാണ് സംഭവം. പരുത്തി നൂല്, പരുത്തി നൂല്. ഇതിനകത്തെല്ലാം ഉണ്ട് കേട്ടോ, എന്റെ ഓരോ ഇതിനകത്ത് കേട്ടോ. നാലേതല്ലാ ഇല്ലേ, നാലേതല്ല. നമ്മള് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് കേറിയതാണ്, പക്ഷെ അണ്ണൻ്റെ ചോദിച്ചവൻ പറഞ്ഞു ഒരെണ്ണം പിച്ചിക്കോളാൻ പറഞ്ഞ്, എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ. അതുകൊണ്ട് നമുക്ക് ഇത് അറിയാൻ പറ്റി. വേണ്ടേ, ഇതാണ് സാധനം, നമ്മൾ തുണിയൊക്കെ എടുക്കാൻ എടുക്കുന്ന നൂല, പരുത്തി നൂല്. പരുത്തി നൂല് നീതിന്റെ പ്രോസസ്സിംഗ് ഉണ്ട്, പിന്നെ കാണുമല്ലോ. ശരി എന്നാ നമുക്ക് പോ. ഓക്കെ, അങ്ങനെ പരുത്തി നൂലൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി വന്നതാണ്. ഇവിടെ എല്ലാം കരിമ്പും തോട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിടത്തെല്ലാം തെങ്ങും തോപ്പായി. ഇപ്പോൾ ഇവിടെ ഒരു വലിയ വണ്ടികളൊന്നും വരുത്തില്ലല്ലോ. അങ്ങനെ ഇതെന്തോ ഒരു ഫാം ആണെന്ന് തോന്നുന്നു കേട്ടോ. ഫാം ആണോ? കൊറേ അപ്പുറത്തോടെ ഒരു ചെറിയ കനാലും പോകുന്നുണ്ട്. അപ്പുറത്ത് വൈകാ നദി എന്നാ പറയുക, പക്ഷെ നമുക്ക് തോന്നുന്നു അപ്പുറത്ത് കടക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഏത് വഴിയാ വഴി എന്നറിയത്തില്ല. വൈകാ നദി, വൈകാ നദി എന്നാ പറയുന്നത്. കൂടുതലും ഇവിടെ നെൽകൃഷിയാണുള്ളത്. നെൽകൃഷി, കരിമ്പ്. കരിമ്പ് ഇപ്പൊ ഇങ്ങോട്ട് ഇത്രയും നേരം നമ്മൾ കണ്ടില്ല, ഇപ്പൊ ഇങ്ങോട്ട് വന്ന സമയത്താണ് ഇപ്പം കരിമ്പുകൾ കാണാൻ തുടങ്ങിയത്. നെൽകൃഷിയാണ് തുടങ്ങിയത്, അവിടം തൊട്ട് നമ്മൾ വണ്ടി ഇന്ന് സ്റ്റാർട്ട് ചെയ്തിടം തൊട്ട് കാണാൻ തുടങ്ങിയത് നെൽകൃഷികളാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓരോരോ കൃഷികൾ മാറി മാറി വന്നോണ്ടിരിക്കുക. അതാണ്ട് ഇനിയിപ്പോ നമ്മള് കണ്ട് ഇനി വാഴ കൃഷിയിലോട്ട് എത്തി. ആ ഭാഗത്ത് ധാരാളമുണ്ട്. ഇവിടെല്ലാം വാഴക്കൃഷിയാണ്. ആ ഒന്നും എടുക്കാം ഇത്, പക്ഷെ വാഴയെല്ലാം കൊഴിച്ചിരിക്കുന്ന വാഴകളല്ല കേട്ടോ.
ഞാലിപ്പൂവനാണോ അതോ റോബസ്റ്റയാ റോബസ്റ്റ ആണ് തോന്നുന്നു ആ ഇത് റോബസ്റ്റയാ റോബസ്റ്റ റോബസ്റ്റ ഇടണ്ട ഉള്ളിൽ എല്ലാം ആ ആണ് റോബസ്റ്റ ആരാണ് എല്ലാം കൊലച്ചു നിൽക്കുക ആ ശരിയാ അകം ഫുള്ള് നല്ല ക്ലീൻ ആണ് നമ്മൾ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി ചെന്ന് അല്ലാതെ അവർ ആരും ഇല്ലാതെ നമ്മൾ ചാടി ഇറങ്ങുന്ന ഇനി അവർ വന്നിട്ട് നമ്മളെ ചാണക്ക് വെക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ നമ്മളിവിടെ നിന്ന് കാഴ്ചകൾ കാണുന്നത് പക്ഷെ ഇങ്ങോട്ട് കയറി വന്നത് കാര്യമായി കേട്ടോ ആ എല്ലാം നട്ടേക്കുവാണ് കരിമ്പന്തോട്ടവും വാഴത്തോട്ടവും എല്ലാം കണ്ട് നമ്മൾ വരുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പൊങ്കലിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ വന്ന വഴിക്കും ഇതിപ്പോൾ ഒരു ഗ്രാമത്തിലാണ് ഇവിടെയും പൊങ്കലിനോടനുബന്ധിച്ചുള്ള കൊച്ചു കുട്ടികളുടെ കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതേക്കൂടെ നമ്മുടെ വാസ്തവ പാസ് ചെയ്ത സമയത്ത് ബൈക്കിൻ്റെ സൗണ്ടാണ് അപ്പോൾ നമ്മളിങ്ങോട്ട് പാസ് ചെയ്ത സമയത്ത് അവർ തന്നെയാണ് നമുക്ക് വഴിയൊക്കെ ഒരുക്കി തരികയും നമ്മളെ വിളിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് പോലെ ഇത് കണ്ടിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചിറക്കിയതാണ് ഒരു കുറച്ച് ഒരുപാട് നേരം നമ്മളിവിടെ നിൽക്കുന്നില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്നാലും ഒരു 5-10 മിനിറ്റ് നമുക്ക് നിന്നിട്ട് കണ്ടിട്ട് നമുക്ക് പോവാം ധാരാളം ആൾക്കാരുണ്ട് കണ്ടല്ലേ റെഡിയാ ഈസിൽ അടിച്ചാച്ചാ ഇക്ക വേറെ ഈസിലേ അടിക്കല ഇക്ക വേറെ ദൂരം തൂക്കി നമ്മുടെ അറുപാട് പോകുന്നത് മിസില് കറക്റ്റ് അടിക്കപ്പാ അയ്യപ്പാ വരട്ടെ വിടുങ്ങ ഓരമാനില ദയവ് ചെയ്ത് നീ ഇങ്ങ കൂട്ടുകിട്ട നിന്ന് ആരും ഒന്നാടി വരാമെന്ന് പാരുങ്ങ ഐസ് നീ തൂങ്ങിക്കിട്ടേ ഇരുന്നാ എപ്പി ചെയ്യപ്പ വെരി ഗുഡ് വെരി ഗുഡ് வேகமா வரும்போது எலுமிச்சம்பழத்தை கீழே விட்டுறாதீங்க காக்கா கழுத்தை மாத்து புடிச்சு இழுத்துக்கிறாம வேக வேக பின்னாடி ஆள் வருது வேகம் வேகமா வரண வேக வேக வேகமா ஓடுறது முக்கியம்ல போட்டியில வின் பண்ணன தம்பி இங்க ரெண்டு பேரு விஜய் இங்க வெளியில ரெண்டு பேரு யார் ஃபர்ஸ்ட் செகண்ட் வராண்டு அஜித் இங்க இல்லையா அந்த சின்ன பையன் முன்னாடி கை கட்டி நிக்கிற பையன் ஓரமா இருக்கியா முதலில் வருபவருக்கு ₹650 மதிப்பிலான பெரிய தூக்கு சட்டியும் இரண்டாவதாக வருபவர்களுக்கு ₹500 மதிப்பிலான பொங்க பானையும் வழங்கப்படும் ஒவ்வொரு வருஷமும் கலைவாணி ஒரு பரிசு എന്തായാലും ഇവിടെ വന്നുകൊണ്ട് മറ്റൊരു രസകരമായ ഒരു മത്സരമാണ് കാണാൻ സാധിച്ചത് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് കാണാൻ സാധിച്ചത് മുതിർന്നവരുടെ ഒരു കാരണം അവർ അത്രയ്ക്ക് ഒരു ത്രില്ലിംഗ് ആയിട്ട് ഇതിനകത്ത് നിൽക്കുന്നുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവരും ഫോട്ടോ നോക്കപ്പാ നമ്മള് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ പെട്ടെന്ന് പോകണ്ടത് നമ്മുടെ വാസ്തവ ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മളിപ്പോ അതിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇതിന് ചുറ്റും ഒരുപാട് വീടുകളുണ്ട് ഇതിന്റെ എല്ലാം പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീടിന്റെ മുമ്പിലും ഇതുകൊണ്ട് കുറെ കോലങ്ങൾ വരച്ചിട്ടുണ്ട് ഇവിടെ ഒരുമാതിരി ഇത് ഒരുമാതിരി നല്ല ഒരുമാതിരി കുഴപ്പമില്ലാത്ത ഒരു വീടാണ് പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ തീരെ സാധാരണപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ഫ്രണ്ടിലായിട്ടാണ് അതിന്റെ കിച്ചനും കാര്യങ്ങളും ഒക്കെ ബൈക്കിന്റെ സൗണ്ട് ഇവിടം വരെ അടിച്ച് കയറുന്നു എന്നുള്ളതാണ് ഇവിടെ അകത്തോട്ടൊക്കെ ചെറിയ ചെറിയ വഴികളാണ് അപ്പൊ അങ്ങോട്ടൊക്കെ ചെറിയ വീടുകൾ പൈപ്പൊക്കെ ഉണ്ട് അതിനകത്താണ് അവര് പിന്നെ തുണി കഴുകുകയൊക്കെ ചെയ്യുന്നത് ഒരു ഗ്രാമാന്തരീക്ഷം തന്നെയാണ് ഇവിടെ നമ്മൾ ഉള്ളിലോട്ട് കയറി വന്നപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത് അതല്ലേ ചേച്ചിയുടെ പിന്നെ ഗേറ്റ് തുറന്നിട്ട് ഇറങ്ങിയത് കുറേ നാൾ മുമ്പ് നമ്മുടെ കേരളം
കേരളത്തിൽ ഇതേ അവസ്ഥയൊക്കെ ആയിരുന്നു. ഇപ്പോഴാണ് ഇതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ സാധാരണ ഗ്രാമത്തിൽ ചെല്ലുന്നതിനേക്കാൾ ഒരു വേറെ ഇത് പറയാം പ്രതീതിയാണ്. കാരണം നമ്മുടെ റോഡ് നോക്കിക്കഴിഞ്ഞാൽ തറയോടാണ്. ഇവിടെ മറ്റു പ്രശ്നങ്ങളോ വേസ്റ്റോ അങ്ങനെയൊന്നും ഇല്ല. വീടുകൾക്ക് മാത്രമുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ചെറിയ വീടുകളാണ്, വീടുകളാണ്, ഓല കൊണ്ടുള്ള ഗേറ്റുകൾ അതൊക്കെ അവരിങ്ങനെ വെച്ച് ഇതാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ റോഡൊക്കെ നല്ല ഗവൺമെന്റ് നല്ല രീതിയിൽ റോഡൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളിനിയും മെയിൻ റോഡ് ഈ റോഡിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിൽ ചെല്ലുമെന്നല്ലേ പറഞ്ഞേ. ഇതിപ്പോ ഒരു കോളനി പോലുള്ള ഒരു ഏരിയ ആണ്, നമ്മളിപ്പോ കേറിയത് കോളനി പോലുള്ള ഏരിയ ആണെങ്കിൽ, പക്ഷേ നമ്മളെ കാണുന്ന ഉടനെ ആണെന്നുണ്ടെങ്കിലും ഒരു നല്ല രീതിയിലാണ് നമ്മളോട് എല്ലാം അവിടെ നിന്നിട്ടെ എല്ലാരും സഹകരിച്ച നല്ല രീതിയിലാണ് സഹകരിച്ച. അടിപൊളി കോലൊക്കെ എല്ലാ വീടിന്റെ ഫ്രണ്ടിലുണ്ട്. ഒരു പത്ത് പത്തോ ഇരുപതോ വീട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുപോലെ ഓരോ അമ്പലങ്ങള് ചെറിയ അമ്പലങ്ങള് ഈ പൊങ്കൽ പ്രമാണിച്ച് ഇവരുടെ മൃഗങ്ങളിലെല്ലാം ഇതുപോലെ മഞ്ഞളും ഇതുപോലുള്ള ചായങ്ങളൊക്കെ പൂശിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടല്ലേ കന്നുകാലികളെ എല്ലാം കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കി ഇതുപോലെ ചായങ്ങളും ഒക്കെ ചേച്ച് നിർത്തിയേക്കുവാണ്. ഇതിങ്ങോട്ട് വരുന്ന വഴിക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അവര് മാത്രമല്ല മൃഗങ്ങളിലും ചിലടത്തൊക്കെ കൊമ്പിന് അതിന്റെ കൊമ്പിനൊക്കെ വേറെ കളറൊക്കെ അടിച്ച്. അങ്ങനെ നമ്മള് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇതിലെ കൂടെ ഒരു വഴി കിട്ടി നമുക്ക് ക്രോസ് ചെയ്യാന്, അല്ലെങ്കിൽ ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പോകേണ്ടി വരണം. അവിടെ ഇവിടെ ഒക്കെ കരിമ്പ് വിളവെടുത്തിട്ട് പിന്നെ പുതിയ കൃഷി തുടങ്ങിയേക്കുവാണ്. കരിമ്പ് കൃഷിയാണ് ഇവിടെ കൂടുതലും. ഇപ്പൊ ഇങ്ങോട്ട് വന്നെടുത്ത് ഇനിയിപ്പോ കരിമ്പ് കൃഷി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ഉണ്ട് ഇതുപോലെ കരിമ്പ് കൃഷിയുണ്ട്. ഇപ്പോൾ വെട്ടിച്ചെല്ലം തോടക്കട്ടെ വെട്ടിച്ചെല്ല് പോലെ പാഞ്ഞ് വരുമ്പോഴാണ് നമ്മളിവിടെ ഒരു സൗകര്യം കിട്ടിയത് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാൻ. അപ്പോൾ ഏകദേശം 2 മണിയൊക്കെ ആയി. എന്നിട്ടും രാവിലെ ആ കഴിച്ച ഒരു ബ്രെഡിൻ്റെ ആ ഒരു ഇതുണ്ടായതാണ് പിടിച്ചു നിന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉച്ചയ്ക്ക് എന്തായാലും കട്ടിയായിട്ട് കഴിച്ചാൽ പറ്റുള്ളൂ. നമുക്ക് നാടൻ കുത്തരി ഇട്ട് ചോറുണ്ടാക്കുന്നുണ്ട്. ഇവിടെ ലിബുവിൻ്റെ ലിബുവിന് കൊടുത്ത വെണ്ടയ്ക്ക അത് നമ്മളിവിടെ ഒരു മെഴുകുവരട്ടിയായിട്ട് ഉണ്ടാക്കുവാണ്. പിന്നെ ബാക്കിയുള്ളവരുടെ ഈ ടൈമിൽ കൊണ്ട് ലിവു വൈഫിനെ വിളിക്കുന്നു. അഖിൽ വീട്ടിലോട്ട് വിളിക്കുകയാണ്. ശീച്ചാനാണെങ്കിൽ ആരെയും വിളിക്കാനില്ലാത്തതുകൊണ്ടെന്നല്ല, വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരെയും വിളിക്കും. ഞങ്ങൾ രണ്ടുപേരും ചില സമയങ്ങളിലൊക്കെ വൈകുന്നേരമാണ് വീട്ടിലോട്ട് വിളിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്നത് കാണിക്കണം കാണിക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഹെവി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ഇനിയും ഒരു 10-30 കിലോമീറ്റർ ഉണ്ടല്ലേ മധുരയ്ക്ക്. 10-30 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് മധുരയ്ക്ക്. അപ്പം നമ്മളിവിടെ എന്തായാലും വഴി അതായത് വഴിയോരത്തെ ഒരുക്കിയേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത് ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ട്. നമ്മൾ രാവിലെ സ്റ്റേ ചെയ്തില്ലേ, അതേപോലെ ഈ നാഷണൽ ഹൈവേയിൽ മിക്കവാറുള്ള അടുത്ത് ഏകദേശം ഒരു 10-40 കിലോമീറ്റർ 30 കിലോമീറ്റർ 20 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ടോയ്ലറ്റ് ബ്ലോക്കുകളുണ്ട്. പിന്നെ റെസ്റ്റ് റൂമുകളുണ്ട്. റെസ്റ്റ് റൂമുകളെല്ലാം ഇപ്പം ക്ലോസ് ചെയ്തിട്ടേക്കാണ് കൊറോണ ഒക്കെ ആയതുകൊണ്ട്. അല്ലാതെ എല്ലാ സൗകര്യങ്ങളും ഈ നാഷണൽ ഹൈവേയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ടോൾ കൊടുക്കുന്നതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ തരുന്നുണ്ട്. അവർ ഫ്രീ ആയിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്ക് കുറേ ടോളുകളുണ്ട്. പാലിയേക്കര ടോള്, പിന്നെ എറണാകുളത്തുള്ള ടോള്, അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുകളല്ലാതെ വേറെ ഒന്നും നമുക്ക് വരുത്തുന്നില്ല. അല്ലെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? മലയാളികൾക്കെല്ലാം അത് പറയാൻ അതേ കാണത്തുള്ളൂ. കാരണം ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ജീവിതം പോലും നമ്മുടെ ടോളുകളിൽ ചില ജീവനുകൾ പൊലിയുന്നുകൊണ്ട് നമ്മുടെ ജീവിതം പോലും മിനിറ്റുകൾ വൈകി ആണ് അവിടുന്ന് പോകുന്നത് തന്നെ. ക്യൂ നിന്ന് വേണം. പക്ഷേ ഈ വരുന്ന ഈ വഴിക്കെല്ലാം ടോളുകളുണ്ട്. 55-ൻ്റെയും 70-ൻ്റെയും ടോളുകളാണ്. പക്ഷേ അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് അവർ ക്യൂ നിൽക്കാതെ ഓരോ ലൈനും കയറി. 3 ലൈൻ വീതമേ ഉള്ളൂ ഈ ഇതുള്ളത്. ശരിക്കും വണ്ടികൾ പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാം. പക്ഷേ നമ്മളിപ്പം കേരളത്തെ കുറ്റം പറയുന്നില്ല, കേരളത്തിൻ്റെ ആൾക്കാരെ കുറ്റം പറയുന്നതല്ല. ചിലയിടത്തുള്ള സാഹചര്യങ്ങൾ അതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഇപ്പം എന്തായാലും ചോറ് 3-ാമത്തെ വിസിലടി കഴിഞ്ഞു. 3-ാമത്തെ വിസിലടി എന്തുവാ തിന്നുന്നേ? ഉപ്പേരി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു, പാത്രങ്ങളെല്ലാം കഴുകി തിരിച്ച് നമ്മൾ വാസ്കോയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത യാത്ര വീണ്ടും നമ്മൾ മധുരയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. നമ്മളീ പോകുന്നതൊക്കെ വളരെ സ്ലോയിലാണ് പോകുന്നത്, വലിയ സ്പീഡിലൊന്നും അല്ല പോകുന്നത്.
അതായത് നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് നമുക്ക് ധൃതിയൊന്നുമില്ല, പയ്യെ പോയി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരിക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. പലരും പറയുന്നുണ്ട് നിങ്ങൾ തമിഴ്നാട്ടിൽ വിടാനാവാ, നമ്മൾ തമിഴ്നാട്ടിലെ കാഴ്ച കാണാൻ വേണ്ടി വന്നെങ്കിൽ തമിഴ്നാട്ടിലെ കാഴ്ചയല്ലേ കാണേണ്ടത്. നമ്മൾ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെ എല്ലാ കാഴ്ചകളും കാണണം. അന്നേരം തമിഴ്നാട് കേരളത്തിൽ തന്നെ നമ്മൾ കറങ്ങിയപ്പോ എത്ര ദിവസം, 28 ദിവസം കൊണ്ട് എല്ലാം കാണാൻ പറ്റിയിട്ടില്ല. നമ്മള് ഉദ്ദേശിക്കുന്ന പറയാൽ നമ്മള് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ മാക്സിമം കാണണം. അതിൽ ഒരു കുറച്ചൊന്നല്ല ഭൂരിഭാഗം സ്ഥലങ്ങൾ ഞങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊരു ശ്രമം നടത്തുന്നത്. ഇറങ്ങിയത് പക്ഷെ ഇപ്പൊ ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുക, സ്ഥലങ്ങളൊന്നും കാണില്ല. നിങ്ങളെ ഓരോ ദിവസം നല്ല സ്ഥലങ്ങൾ കാണിക്കണമല്ലോ എന്ന് ആലോചിച്ച് ആ റൂട്ടിലോട്ട് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്പീഡ് സ്പീഡ് പോകാത്തത്. അതായത് ഈ 28 ദിവസം കൊണ്ടാണ് നമ്മൾ കേരളം കണ്ടത്. അതിനേക്കാളിലും വലിയൊരു സംസ്ഥാനമാണ് നമ്മുടെ തമിഴ്നാട്. അന്നേരം അതിൽ ഒട്ടുമുക്ക സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് എത്തണമെന്നുണ്ട്. ഏതായാലും നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിയാണ് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്നും പറഞ്ഞിട്ട്. അപ്പം തീർച്ചയായിട്ടും ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം കാണുക. പിന്നെ ഇനി ഒരു അവസരത്തിൽ ഇനി എന്നാണെന്ന് പോലും നമുക്ക് ഓർമ്മയില്ല. അല്ലെന്നുണ്ടെങ്കിൽ എന്നത്തേന് ഇതുപോലൊരു ട്രിപ്പ് ചെയ്യാൻ പറ്റും എന്നൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് നമ്മളെന്തായാലും മധുര ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും മധുര അടുത്ത് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതും കാണാൻ താല്പര്യം. കാരണം നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതാണ്. നമ്മള് ഇന്നത്തെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മാസം എന്നാണ് നമ്മള് ഒരു കണക്കൂട്ടി പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ ട്രിപ്പ്. ശരിക്കും പറഞ്ഞാൽ ഇത് 6 മാസം കൊണ്ടൊന്നും തീരത്തില്ല. അതുകൊണ്ട് ഞങ്ങള് ഇപ്പം ആ ഒരു ഡേറ്റ് ഞങ്ങൾ മാറ്റി വെച്ചേക്കാണ്. ഇത് എന്ന് തീരുന്ന അവസാനിച്ച് നാട്ടി വരുന്നു, അതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. അല്ലാതെ ഇന്ന സമയത്ത് നമ്മൾ ഓടി വരണം എന്നൊരു ഇത് കൊടുക്കുന്നില്ല. തുടക്കത്തിൽ നമുക്ക് അങ്ങനെ കണക്കൂട്ടൽ ഉണ്ടായിരുന്നു, പിന്നെ അത് മനസ്സിൽ അങ്ങനെ കണക്കൂട്ടൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒന്നും വീഡിയോ കാണാൻ ഞങ്ങൾക്കും പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഇവിടുന്ന് യാത്ര മുന്നോട്ട് തിരിക്കുകയാണ്. വീണ്ടും ഞങ്ങളങ്ങനെ ഹൈവേ നിന്ന് വീണ്ടും ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ കാണാൻ കഴിയുന്നതെല്ലാം നമ്മുടെ നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടങ്ങളും കൊണ്ട് രണ്ട് സൈഡിലും, അതായത് രണ്ട് സൈഡിലും നെൽപ്പാടങ്ങളാണ്. നോക്കത്താ ദൂരത്തോളം കിടക്കുക. ഇവിടെ നമ്മളിങ്ങോട്ട് വരുന്നിടത്തെല്ലാം ഒരു കോലം വരയ്ക്കുക. രാവിലെ അല്ലേ ഇവിടെ ഈ കോലം വരയ്ക്കുന്നത് സാധാരണ? ഇതിൻ്റെ ഇവിടെ എല്ലാം പരിപാടി നടക്കുന്നു. നമ്മൾ രാവിലെ കണ്ടതുപോലത്തെ ഈ ഗ്രാമങ്ങളിലെല്ലാം ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. തനി നാടൻ ഗ്രാമം എന്നൊന്നും പറയാത്തല്ല, ഒരു ചെറിയ അല്ലേ. അല്ല ഇവിടുത്തെ റോഡുകളെല്ലാം അതുപോലെ മറ്റേ നമ്മുടെ ഈ ബ്രിക്കുകൾ ഭാവി സെറ്റ് ആക്കിയിട്ടേക്കോ. വാട്ടർ ടാങ്ക് ആണ് അവിടത്തേക്കുള്ള വെള്ളത്തിന് തണ്ണിക്ക് സ്വപ്നം വരുന്നത്. നമ്മളങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഒരു അമ്മ ഇരുന്ന് എന്തോ ചുടുന്നത് കണ്ട്. അപ്പൊ എന്താന്ന് അറിയാൻ ഞങ്ങൾ ഇറങ്ങിയിരിക്കുക. എന്റെ അമ്മേന്റെ പേര്, എന്റെ പേരെന്നാണ്? പനിയറോ? ആ പനിയറോ ഞങ്ങൾ പറയുന്നില്ല. മലയാളം എന്താ പറയത്തില്ല. പനിയറോ? ആ ഉണ്ണിയപ്പത്തന്നെ. ആ മാവെന്ന് കാണിക്കുവോ, മാവെന്ന് കാണിക്കുവോ. ഒന്നും മനസ്സിലായില്ല. മണ്ടവളം ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മള് വന്ന സമയത്ത് ഇവിടെ ആളില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരായി ഇത് മേടിക്കാനായിട്ട്. ഏതായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും ചാപ്പിട്ടിട്ടേ പോകുന്നത്. എത്ര പൈസ? പൈസ നാലെണ്ണം 10 രൂപ. ആ നാലെണ്ണം 10 രൂപ കേട്ടോ. ഇവിടുത്തെ വേറൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളവിടെയൊക്കെ സൊസൈറ്റി ഉണ്ടല്ലോ, ഈ പാല് കൊണ്ടുവന്നിട്ട് അളന്നു കൊടുക്കുന്നത്. ഇവിടുത്തെ സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ സൈക്കിളും ഇരിക്കുന്ന ചേട്ടനും ആണ്. ആ സൈക്കിളിനകത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ പാൽ മേടിക്കാൻ വന്നവരാണ്. അവർക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ കുപ്പിയും വലിയ കുപ്പിയും എല്ലാം ഉണ്ട്, അളവ് പാത്രങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതിപ്പോ ലിബു ആണ്, ഇപ്പം പരിപാടി തുടങ്ങിയേക്കുവാണ്.
ഇതിന്റെ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ കഴിച്ചു നോക്കിയാലേ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലോ എന്നുള്ളത്. ഇപ്പൊ നമ്മള് വന്ന സമയത്ത് ഉണ്ടാക്കിയത് ഇവിടെ കുറച്ച് ചേട്ടന്മാര് വന്ന് അവര് മേടിച്ചോണ്ട് പോയി. എന്തായാലും വേറെ കാര്യം പ്രധാനം കേട്ടോ, ദിപുവിന്റെ മമ്മിക്ക് ഒരു കാര്യമായി, ബേക്കറോട് മുമ്പേ ഉണ്ണിയപ്പക്കാരോട് എനിക്ക് ബേക്കറി എടുക്കുമ്പോ അതിന്റെ കട്ടയം പടം പടക്കിട്ട് അങ്ങോട്ട് വന്നത്. അവിടുന്ന് കൊറേ ചിപ്സും മാറിയിട്ട് ഞങ്ങടെ വയറച്ചിട്ടാക്കി. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, അതിനകത്ത് ഒരെണ്ണം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ എടുത്തേക്കുവാണ്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് അല്ല ഇത്, വേറൊരു ടേസ്റ്റാ. ഉണ്ണിയപ്പത്തിന്റെ ടേസ്റ്റ് അല്ല ഇത്, നോക്കേ. ശർക്കരയൊക്കെ ഇട്ടിട്ടുണ്ട്, ഉഴുന്ന് മാവ് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ പുളിച്ചിട്ടാണിത് റെഡിയാക്കുന്നത്. ചേച്ചിയുടെയൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത്. ശർക്കര നമ്മുടെ ഏലക്ക അതിൻ്റെ എല്ലാം ഇത് വരുന്നുണ്ട്, ഏലക്ക ശർക്കര ഉണ്ട്, ഉഴുന്ന് കുറച്ച് ചേർക്കത്തുള്ളൂ. സംഭവം നമ്മുടെ വട്ടയപ്പല്ലേ, അത് പാലപ്പം അരി, പാലപ്പത്തിൻ്റെ അതേ സംഭവം തന്നെ, പ്രോസസ്സിങ് തന്നെ. പിന്നെ അതിനകത്ത് കുറേ ഏലക്ക അങ്ങനെ ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങൾ ചേർക്കുന്നു. ചുക്ക് പോകും, ചുക്കൊക്കെ പോയിട്ട് നമ്മളെ ഉണ്ണിയപ്പക്കാരൊക്കെ അകത്ത് വെച്ച് ഇത് എണ്ണ ഒഴിച്ചിട്ട് പൊള്ളിച്ചെടുക്കുവാണ്. പൊള്ളിച്ചെടുക്കുമ്പോൾ രണ്ട് സൈഡും പൊള്ളിച്ചെടുക്കുന്നുണ്ട്, അതാണ് സംഭവം. നമ്മൾ മറ്റേ നമ്മുടെ കല്ലേലിട്ട് അപ്പം ഉണ്ടാക്കുന്നു, ഇത് മറ്റേ ഉണ്ണിയപ്പക്കാരത്തിന് അത് ഉണ്ടാക്കുന്നു, അതേ ഉള്ളൂ. ഇതേറ്റവും നാലെണ്ണം 10 രൂപ എന്നല്ലേ പറഞ്ഞത്, ഇവിടെ നാലെണ്ണമാണ് 10 രൂപയ്ക്ക് കൊടുക്കുന്നത്. നമുക്കൊരു നാലഞ്ചെണ്ണം മേടിക്കാം, പോകുന്ന വഴിക്ക് കഴിക്കാം, ഏതായാലും കഴിക്കാം. നമ്മൾ മേടിച്ചു കഴിഞ്ഞു, നമുക്ക് പോകല്ലേ. ഇത് നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് സപ്പിടാം. ഇത്രയും നാളും ഞങ്ങൾ തമിഴ്നാടിൻ്റെ പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ പല പല സ്ഥലങ്ങളിൽ പോകുന്ന എല്ലാം മെയിൻ റോഡുള്ളൂ, ഒന്നുമില്ല ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ വെച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. പക്ഷേ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറയാൻ പല പല ഗ്രാമങ്ങൾ എന്ന് പറയാൻ ഓരോ വഴികൾ നമ്മൾ തെളിച്ചുകൊണ്ടാണ് പോകുന്നത്, ഉള്ളിലോട്ട് പോകുന്നത്. നമ്മുടെ വാസ്കോ കയറി ചെല്ലുമ്പോൾ ഓരോരുത്തടത്ത് ചെല്ലുമ്പോഴുള്ള അനുഭവം എന്ന് പറയാം, ഇത് എന്നെ സാർ കേരളം നിന്ന് വന്നിരിക്കാ എന്നൊക്കെ പല പല കാര്യങ്ങൾ അവരുടെ ഒരു കൂടെ നമുക്ക് ചേർന്നുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതായത് നാട്ടും പുറത്തുള്ള ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഇന്നേരം നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് നമ്മുടെ ആ ചേച്ചി ഉണ്ടാക്കി തന്ന എന്താ പനിയെന്നോ ചുമയെന്നോ അങ്ങനെ പനിയല്ല, പനിനീർ. പനിനീർ അങ്ങനെ എന്തോ ആണ് എന്റെ പേര് പോലും കേൾക്കാൻ സമയം കിട്ടില്ല. അത് കഴിക്കാനുള്ള ഒരു ആർത്തിയായി പോയി. അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റുന്നുണ്ട്, നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്നും ചിലപ്പോൾ നഗരത്തിൽ കാണാൻ പറ്റുന്ന കാഴ്ചകളല്ല, ഗ്രാമങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന ചെറിയ നല്ല നല്ല കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ട ആ ഓണപ്പരിപാടി പോലെ പരിപാടികൾ ഇന്നും കണ്ടായിരുന്നു, കാരണം ആ സ്ഥലത്ത് എന്നിട്ട് ഇത് ഓണപ്പരിപാടിയല്ല, പൊങ്കൽ പരിപാടി ഇന്നും കാണാൻ കഴിഞ്ഞു. കാരണം വരുന്ന പലയിടത്തും ഉണ്ടായിരുന്നു, കാരണം എല്ലായിടത്തും കൂടി നിർത്തി എടുക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് മൂവ് ചെയ്ഞ്ഞ് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ ഓടി മധുരയ്ക്ക് അതിനടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി നാളെ അടിപൊളി മധുരയിലെ കുറേയധികം കാഴ്ചകൾ, കൂടാതെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടൊക്കെയാണ് നമ്മൾ നാളെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നാളത്തെ വീഡിയോ ആരും മിസ് ചെയ്യാതെ കാണണമെന്നാണ് നമ്മുടെ ഒരു നാളത്തെ വീഡിയോ. നിങ്ങൾക്ക് മിസ്സായിപ്പോയി, എല്ലാം മിസ്സായിപ്പോയി എന്നെ അർത്ഥം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, കൂടാതെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കോ. എങ്കിൽ മാത്രമേ ഞങ്ങൾ വരുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ.